നമുക്കൊക്കെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ നല്ലൊരു ഡി പി ഇല്ല എന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ പിക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പരസ്പരം മാറിയിട്ടൊക്കെ ചില ഫോർവേഡ് മെസ്സേജുകൾ പോവാറുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു ഡി പി സെറ്റ് ചെയ്യലാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിലുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പെർമിഷൻസ് അലോ ചെയ്യേണ്ടതുണ്ട്. പെർമിഷൻസ് അലോ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമുക്കൊരു ട്യൂട്ടോറിയൽ വന്നെടുക്കുന്നത് കാണാം. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക, അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് നമുക്ക് ഇതാ ഇങ്ങനെയാണ്, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ. ശേഷം നമ്മളിവിടെ താഴെ പ്ലസ് ബട്ടൺ കാണാം, അതിലൊന്ന് ടാപ്പ് ചെയ്തു. ശേഷം രണ്ട് ഓപ്ഷൻ വരും, ടെംപ്ലേറ്റ് മോഡ് ഉണ്ടാവും, എം ടി ക്യാൻവാസ് ഉണ്ടാവും. നമ്മളിതിലിവിടെ എം ടി ക്യാൻവാസ് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മളെ സൈസാണ് ഇപ്പോൾ സ്ക്രീൻ സൈസ്, നമുക്ക് ഏത് സൈസ് ഡി പി ആണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു സൈസാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈസ് ഒന്ന് ചെറുതാക്കാം. അതിന് സൈസിൽ പോയിട്ട് ഇവിടെ മൂന്നാമത് വരുന്ന ഓപ്ഷനായ സൈസിൽ പോയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡ്, ഇത് സൂട്ടബിൾ ആയിരിക്കും നമ്മളെ വാട്സപ്പ് ഡി പിക്ക്. അപ്പോൾ അത് ചൂസ് ചെയ്യുക. അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം സൈസ് എന്ന് പറഞ്ഞൊരു താഴത്ത് വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസാക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഫീഡിലാണ് ഞാനിപ്പോൾ ടാപ്പ് ചെയ്യാൻ പോണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്, ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വൈറ്റ് ക്യാൻവാസ് കാണും. നിങ്ങൾക്കതിൽ ഒരു ടെക്സ്റ്റ് ഡബിൾ ടാപ്പ് ടു എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം. ശേഷം അതിലുള്ള ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക. ഞാനൊരു പേര് ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു പേര് കൊടുത്തു. ശേഷം അപ്ഡേറ്റ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കിതിവിടെ സൈസ് നടുക്കാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, സ്പേസിങ് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്, ഇനി ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അണ്ടർലൈൻ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇനി വരേണ്ടത് ഫോണ്ടിലേക്കാണ്. ഫോണ്ട് ചേഞ്ച് ആക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അവിടെ നിന്ന് ഇതൊക്കെ ഫ്രീ ആണ്, ഇവിടെ ഒരുപാട് ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ അടുത്തത് പോണത് ടെക്സ്റ്റ് സൈസിലേക്കാണ്. ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അത്യാവശ്യം സൈസ് വലുതാക്കാൻ പോവാണ്. ശേഷം അത് സെൻറ്റർ ചെയ്തു. ഇനി നമ്മൾ കളറൊന്ന് ചേഞ്ച് ആക്കണം ഈ ടെക്സ്റ്റിൻ്റെ. അതിന് കളറിലേക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ഉണ്ട്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ശേഷം നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യണോ, ഡിസേർട്ട് മോളിൽ ഡ്രീംസ് താഴത്തേക്ക് വരുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇനി ഇതിന് ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊരു ടോഗിൾ കാണാം, അതൊന്ന് റൈറ്റിലേക്ക് നീക്കിയിട്ട് നമുക്കിവിടെ ഈ ടെക്സ്റ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാഡോ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു കളർ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ശേഷം നമുക്കിവിടെ ഇതാ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇനി സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ടോഗിൾ റൈറ്റിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിവിടെ സ്ട്രോക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണുള്ളത്. ഇനി ഹൈലൈറ്റ് ചെയ്യണം നിങ്ങളുടെ ടെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും ഉണ്ട്, അതിനും നമ്മൾ ഒരു ടോഗിളുണ്ട്, അത് റൈറ്റിലേക്ക് നീക്കിയിട്ട് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഇനി റിഫ്ലാക്റ്റ് ചെയ്യണോ ആ ടെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ അതും ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഇതാ ഇവിടെ റിഫ്ലാക്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാക്കുക. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതും ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അതൊന്നും വേണ്ടാന്ന് വെക്കുകയാണ്, അതൊക്കെ വേണ്ടാന്ന് വെക്കുകയാണ്.
ഇനി ഇതിവിടുന്ന് കഴിഞ്ഞ് നമ്മൾ ഈ എഡിറ്റിങ് ബേസിക് ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് വരിക ഇവിടെ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണമെന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷന് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാം. അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങളേതായ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നേരെ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. പിന്നെ എലമെൻ്റ് ഉണ്ട്, ഓവർലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഫ്രെയിം ഉണ്ട്. ഫ്രെയിമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക. ഞാനിതപ്പോൾ ഒരു ഫ്രെയിം സൂട്ടബിളായിട്ടുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രെയിം എന്നുള്ള ഭാഗം വേണ്ടാന്ന് വെക്കാം. ഓക്കെ, ആ ക്രോസ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഫ്രെയിം ഒഴിവാക്കാം നമുക്ക്. ഇത്രയും മതി. ഞാനിനി കൂടുതലൊന്നും ഇതിൽ മുകളിലൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിനി ഏറ്റവും മുകളിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിന് ശേഷം സേവ് ഡിസൈൻ ഉണ്ട്, സേവ് പിക്ചർ ഉണ്ട്. നമുക്ക് സേവ് പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗാലറിയിൽ പോയിട്ട് ഇത് സേവ് ആവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ യെസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം നമ്മൾ ചെയ്ത വർക്കിൻ്റെ ആ ഔട്ട്പുട്ട് കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും വേണ്ടി ഒന്ന് നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.